ദീപക്ക ഇത് കണ്ടോ, എം എൽ എ കൊണ്ടുപോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് ഇവരോട് നമ്മൾ പറഞ്ഞതല്ലേ? അവര് കുട്ടികളല്ലേ അരവിന്ദ, അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. എവിടേക്കാ രണ്ടുപേരും കൂടി ഇറങ്ങിയത്? ഉയർത്തിക്കെട്ടിയ മതിലുകൾ ചാടുന്നതും തകർക്കുന്നതും ഒക്കെ എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അരവിന്ദൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കണ്ടീഷൻ കൂടി ഒന്ന് ഓർക്കണം. കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ ഈ മറ്റുള്ള എന്റർടൈൻമെന്റ്സ് ഒന്ന് മാറ്റിവെക്കണം. ഞങ്ങളിപ്പോ പോണോ? ഏയ്, അങ്ങനെ പറഞ്ഞതല്ല. എന്താപത്ത് വന്നാലും നിങ്ങൾ ഇവിടെയല്ലേ വന്ന് കയറാനുള്ളത്. യു ആർ ഓൾവേസ് വെൽക്കം. ഒരു കാര്യം ചെയ്യുക, ഇനി പെട്ടെന്ന് പുറത്തിറങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ റെസ്റ്റ് ചെയ്യുക. പിന്നെ എന്റെ കണക്കുകൂട്ടലിൽ നവ്യ അമലും നിങ്ങളെപ്പോലെയല്ല. കളിപ്രായം വിട്ടിട്ടില്ല രണ്ടിനും. അവരെ കൊണ്ടാവോ ദയ നോക്കാൻ? അവരവിടെ പൂട്ടിയിട്ടിരിക്കല്ലേ, അവരൊരിടത്തും പോവില്ല. വാ. ദീപക്കേ, ഇത് അപകടമാണ്. ഇവരുടെ തലവെട്ടം കണ്ട അതിനു പുറകെ പോലീസ് ഉണ്ടാവും. എം എൽ എയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ സകല ആസൂത്രണവും നമ്മുടെ പേരിലാണെന്ന് പറഞ്ഞ് പത്രത്തിൽ ഞെളിഞ്ഞിരിക്കേണ്ടിയും വരും. ഇപ്പൊ അവര് കാണിച്ചത് പക്വതയില്ലാത്ത കാര്യമാണ്. പക്ഷേ കൂടുതൽ ശാസിച്ചാൽ പിള്ളേര് കയറി അടയും. അപ്പൊ പിന്നെ ഏത് നിലയിലാ പത്രത്തിൽ പടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ സൈലന്റ്, ഓക്കെ? അമലിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? എന്താ, അമലിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവൻ വീണ്ടും ഉറങ്ങി. പിന്നെന്താ? ഒന്നുമില്ല, നിങ്ങൾ കുറച്ചേരം ഫ്രീ ആയിട്ടിരുന്നോ? അമൽ ഉറക്കമാണ്. കുട്ടിയെ എനിക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഓടിപ്പോയാലോ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അതെന്താ? അതൊന്നും എന്നോട് ചോദിക്കരുത്. അവര് വരുമ്പോഴേ ഈ കയറെടുത്ത് കൈ ചുറ്റിയാൽ മതി. നവ്യ, എന്താ മോള്? ശരിക്കും പേടിച്ചു പോയല്ലേ? ഞാൻ എൻ്റെ അനുജത്തെയും മോളെന്നാ വിളിക്കുന്നത്. ഈ കാടിനകത്ത് എന്നെ പേടിപ്പിക്കാൻ കൊണ്ടുവന്നതാ നിങ്ങൾ. പക്ഷെ കണ്ടോ, സാഹചര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കണം മോളെ. അത് ഒറ്റയ്ക്കായാലും കൂട്ടമായിട്ടായാലും.